بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة. عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سخدر الماري ملاي رب اندي اتنان رديشن ജീവിതത്തിൽ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഗുറബ എന്ന വിഷയത്തിലാണ് ഏതാനും കാര്യങ്ങൾ ഇന്ന് ഈ വേദി നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പതിനഞ്ചിലേറെ സ്വഹാബികൾ ഇബ്നു ഉമർ, അബു ഹുറൈറ, ഇബ്നു മസ്ഊദ്, ബിലാൽ, ജാബിർ റളിയല്ലാഹു അനിൽ ജമീഅ് തുടങ്ങി പല സഹാബികളിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുറബാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശംസിക്കുകയും അവർക്ക് മംഗളമോതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ ഒരു വിഭാഗം? പ്രവാചകൻ്റെ പ്രശംസക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മംഗളമോതി നടത്തിയ ആശീർവാദത്തിനും അർഹരായ ഒരു വിഭാഗം, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നമ്മൾ അംഗങ്ങളാകുന്നതിന് വേണ്ടി, അതിനാലാണ് ഇവിടെ ഈ ഒരു വിഷയം സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
إن الإسلام بدأ غريبا وسيعود غريبا كما بدأ فطوبى للغرباء. إن الإسلام ترتيب إسلام بدأ غريبا അത് ഗരീബായിട്ടാണ് തുടക്കം കുറിച്ചത്. ഇസ്ലാമിൻ്റെ തുടക്കം അത് ഗരീബായ നിലക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഗരീബായിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇമാം അൽ ഹാഫിർ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന വിഷയത്തിൽ കശ്ഫുൽ ഖുർബ ഫി വസ്ഫി അഹ്ലിൽ ഖുർബ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഈ ദീനിനെ പുൽകുവാനും സ്വീകരിക്കുവാനും ആളുകൾ ഓടിക്കൂടുകയോ ഒന്നിച്ചടുത്തുകൂടുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല. പ്രത്യുത ഒരാൾ അല്ലെങ്കിൽ രണ്ടു പേർ ഇങ്ങനെ ആൾക്കൂട്ടങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുമൊക്കെ വന്ന് പ്രവാചകനിൽ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇസ്ലാം സ്വീകരിച്ചവർ തന്നെയും തങ്ങളുടെ കുടുംബക്കാരുടെയും ഗോത്രക്കാരുടെയും വിഷയത്തിൽ ഭീതിയിലും പേടിയിലുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചവർ ആദർശത്തിൻ്റെ പേരിൽ അതിശക്തമായി നന്നായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചും സഹിച്ചും ഈ ഇസ്ലാം സ്വീകരിച്ച വളരെ കുറച്ചാളുകൾ അവർ തങ്ങളുടെ ആദർശ ജീവിതം തുടർത്തുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആരാധനകൾ അവന് മാത്രമാണ് സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രവാചകനെ കൂട്ടാക്കുകയും പ്രവാചകനിൽ വന്ന് ഒന്നടങ്കം ദീൻ സ്വീകരിക്കുകയും പുലകുകയുമല്ല ചെയ്തത്. പിന്നെയോ അജഅലൽ ആലിഹത ഇലാഹം വാഹിദ കുറേ ആരാധ്യന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് അതൊക്കെ പാടെ മാറ്റി ഒരാരാധന നിശ്ചയിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് ഇത് വലിയ അത്ഭുതകരമായ കാര്യം തന്നെ എന്നാണ് അവർ പറഞ്ഞത്. മാ സമിഉന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ ഇന്ന ഹാദാ ഇല്ല ഇഖ്തിലാഖ്. മുഹമ്മദ് ഈ പറയുന്നത് ഞങ്ങൾ മറ്റ് പ്രസ്ഥാനങ്ങളിൽ ആദർശങ്ങളിൽ കേട്ടിട്ടില്ല. ഇന്ന ഹാദാ ഇല്ല ഇഖ്തിലാഖ് മുഹമ്മദിൻ്റേത്. ഇത് മുഹമ്മദ് ജൽപ്പിച്ചുണ്ടാക്കിയ കെട്ടിയുണ്ടാക്കിയ ജൽപ്പനവും കാര്യവും മാത്രമാണെന്ന് പറഞ്ഞായിരുന്നു അവർ ഇസ്ലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അത് ആളുകൾ ഒന്നിച്ചുകൂടി ആൾക്കൂട്ടങ്ങൾ ഒന്നായി വന്ന് പുലകുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സ്ഥിതിയല്ല ഉണ്ടായിരുന്നത്. ചില മഹത്തുക്കൾ ദീൻ സ്വീകരിച്ചതിൻ്റെ ചരിത്രം അവരുണർത്തുന്നതിൽ നമുക്ക് ഈ സംഗതി നേരായി ബോധ്യപ്പെടും. അംറു ബിനു അബസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ലഖദ് റഅയ്തുനി വഅന റുബുഉൽ ഇസ്ലാം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ദീൻ സ്വീകരിച്ചു. അന്ന് ഞാൻ ഇസ്ലാമിൻ്റെ നാലിൽ ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ അംറു ബിനു അബസ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ നാലാമത്തെ മെമ്പറാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് മൻ അർസലക് മുഹമ്മദ് താങ്കളെ ആരാണ് നിയോഗിച്ചയച്ചത്? ഖാല അല്ലാഹു അർസലനി അല്ലാഹുവാണ് എന്നെ റസൂലായി നിയോഗിച്ചത്. അപ്പോൾ അംറു ബിനു അബസ പറയുകയാണ് അർസലക ബിമാദ എന്തുകൊണ്ടാണ് താങ്കളെ നബിയായി റസൂലായി നിയോഗിച്ചയച്ചത്? അർസൽനി ബിസലത്തിൽ അർഹാം വകസലിൽ ഔസാൻ വിഗ്രഹങ്ങൾ തകർക്കുവാനും
കുടുംബ ബന്ധം ചാർത്തുവാനുമുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് റസൂലുള്ള എന്നെ അള്ളാഹു നിയോഗിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറുബിനു അബസയോട് പറയുകയുണ്ടായി. അംറുബിനു അബസ അപ്പോൾ നബിയോട് ചോദിക്കുകയാണ്, വമൻ മാഅക്, നിങ്ങൾ റസൂലായി വന്നു, നിങ്ങളുടെ സന്ദേശം ഇതാണ്, ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? കാലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുർറുൻ വഅബ്ദുൻ, ഒരു സ്വതന്ത്രനും ഒരു അടിമയുമാണ് എൻ്റെ കൂടെയുള്ളത് എന്നാണ്. അപ്പോൾ അംറുബിനു അബസ ദീൻ സ്വീകരിക്കാൻ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചത് ആരാണ്, പ്രവാചകന്റെ കൂടെ ആരാണുള്ളത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഹുർറുൻ വഅബ്ദുൻ, ഒരു സ്വതന്ത്രനും ഒരു അടിമയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് അബൂബക്കറിനെയും ബിലാലിനെയുമാണ്. അപ്പോൾ അംറുബിനു അബസ പറയുന്ന ഈ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ വിശ്വസ്തൻ, അൽ അമീൻ, ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരെ അതിലേക്കാണ് ക്ഷണിച്ചത്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കിയ വിശ്വസിച്ച ആളുകളുടെ എണ്ണം അത് വളരെ കുറവാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ലഖദ് റഅയ്തുനി വഅന സുലുസുൽ ഇസ്ലാം, ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഞാൻ ഇസ്ലാമിൽ മൂന്നിലൊന്നായിരുന്നു, എന്ന് പറഞ്ഞാൽ മൂന്നാമനായിട്ടാണ് ഞാൻ വന്നത് എന്നാണ്. അഥവാ സഅദ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്ത മൂന്ന് പേരിൽ മൂന്നാമത്തെ ആളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അനു റിപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ലഖദ് റായ്തുനി മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വംറഅതുൻ വഖംസതു അഅബുദ് വഅബി ബക്കർ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. ഞാൻ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ളത് ഒരു സ്ത്രീയാണ്, അഞ്ച് അടിമകളാണ്, അബൂബക്കറുമാണ്. സ്ത്രീ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അഞ്ചടിമകൾ, പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ദീൻ അതിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കത്തിൻ്റെ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തിയ മക്ക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഇപ്രകാരമായിരുന്നു ദീനിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്നത്. ചിലർ മൂന്നിൽ ഒന്നാമനായി ഞാൻ എന്നെ കണ്ടു, മൂന്നിലൊരാളായി, ചിലർ നാലിലൊരാളായി എന്ന് പറയാൻ കാരണം അവരുടെ അനുഭവമാണ്. അതിനർത്ഥം ചില ആളുകൾ വേറെ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എന്നാലും ദീൻ പ്രകടിപ്പിച്ചവരെ, ദീൻ ഉൾക്കൊണ്ട് അറിയപ്പെട്ടവർ അവർ വളരെ കുറവായിരുന്നു എന്നുള്ളത് ഈ പ്രയോഗങ്ങൾ അറിയിക്കുന്നുണ്ട്. അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹാ വർദഹ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരുടെ കൂട്ടത്തിൽ ഒരുവരാണ്. അവർ ഇസ്ലാം സ്വീകരിച്ച വേളയിൽ മക്കയിൽ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അസ്മ ബിന്തു ഉമൈസ് ഹബ്ശീനയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിലാണ്. എന്താണ് അവർ തങ്ങളുടെ അനുഭവം അന്നത്തേത് പറയുന്നത്? വകുന്ന ഫീ ദാരിൻ ഔ ഫീ അർദിൻ ബുഅദ, ഞങ്ങളൊരു നാട്ടിലായിരുന്നു, വിദൂരമായ നാട്ടിൽ. ഫിൽ ഹബശ, ഹബശയിൽ. വദാലിക ഫില്ലാ വഫീ റസൂലില്ലാ, ഞങ്ങൾ ഞങ്ങളുടെ നാട് വിട്ട് വിദൂരതയിൽ ഹബശയിൽ പോയി പാർത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലായിരുന്നു. വനഹ്നു കുന്നാ നുഅദ വനഖഫ്, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു, ഞങ്ങൾ ഭയചകിതമായിട്ടായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ഇതാണ് അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ അവരുടെ ദീൻ സ്വീകരിച്ച തുടക്ക നാളുകളെക്കുറിച്ച് അവർ ഉണർത്തുന്നത്. എല്ലാ സഹാബികളുടെയും അവസ്ഥ അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത് പോലുള്ള അവസ്ഥയായിരുന്നു. കുന്നാനു ഉദ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമായിരുന്നു. വനഹാഫ്, പേടിക്കുന്ന ഭയചകിതമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ദീനുമായി കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ
ഇതുപോലുള്ള ചരിത്രങ്ങൾ നമ്മളെ ഉണർത്തുന്നത് ദീൻ അതിൻ്റെ ഉർബത്ത് അപരിചിതത്വം അത് അതിൻ്റെ തുടക്ക നാളുകളിൽ ഉത്ബത്ത് ഇബ്നു ഖസ്വാൻ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം ആദ്യ നാളുകളിൽ ദീൻ സ്വീകരിച്ച മഹാനാണ് അദ്ദേഹം പറയുകയാണ് ലഖദ് റഅയ്തുനി സാബിഅ സബഅതിൻ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ച ഏഴ് പേരിൽ ഏഴാമനായിട്ടാണ് ഞാൻ എന്നെ കണ്ടത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ദീൻ സ്വീകരിച്ചപ്പോൾ മാലന തആമുൻ ഇല്ല വറഖു ശജർ ഞങ്ങൾക്ക് അന്ന് ഭക്ഷിക്കുവാൻ വൃക്ഷത്തിൻ്റെ ഇലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഹത്ത ഖരിഹത് അഷ്ദാഖുന വൃക്ഷത്തിൻ്റെ ഇലകൾ ഭക്ഷണമായി ഉപയോഗിച്ചത് കാരണത്താൽ ഞങ്ങളുടെ മോണകൾ മുറിഞ്ഞു പോയിരുന്നു ഫൽതഖത്തു ബുർദതൻ ഞാനൊരു പുതപ്പെടുത്തു ഫശഖഖ്തുഹ എന്നിട്ട് ആ പുതപ്പ് ഞാൻ രണ്ടാക്കി മുറിച്ചു ബൈനി ഒബൈന സയദ് ബിനു മാലിക് എൻ്റെയും സയദ് ബിനു മാലിക്കിൻ്റെയും ഇടയിൽ ഫത്തസർത്തു ബിനിസ്ബിഹ ആ പുതപ്പിൻ്റെ പകുതി ഞാൻ തുണിയാക്കി ഉടുത്തു വത്തസറ സഅദും ബിനിസ്ബിഹ ആ പുതപ്പിൻ്റെ മറ്റേ കഷ്ണം അത് സഅദും ഉടുമുണ്ടാക്കി ഉടുക്കുകയുണ്ടായി ഫമ അസ്ബഹ അൽയൗമ മിന്ന അഹദുൻ ഇല്ല അസ്ബഹ അമീറൻ അലാ മിസ്റി മിനൽ അംസാർ ഉത്ബ ഇബ്നു ഖസ്വാൻ വീണ്ടും കുറേ കാലം ജീവിച്ച വ്യക്തിയാണ് ഹിജ്റയുടെ 17-ലാണ് ഉത്ബ ഇബ്നു ഖസ്വാൻ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത് അപ്പം അദ്ദേഹം ഉമറിൻ്റെ ഖിലാഫത്തിലേക്ക് പിന്നീട് ജീവിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറയുകയാണ് അന്ന് ഞങ്ങൾ ദീൻ സ്വീകരിച്ചപ്പോൾ ഞാൻ ഏഴാമനാണ് ഇസ്ലാമിൽ വൃക്ഷത്തിൻ്റെ ഇലകൾ പറിച്ചു തിന്ന് അന്ന് ഞങ്ങളുടെ മോണ കീറിയിരുന്നു ഉടുമുണ്ണുണ്ടായിരുന്നില്ല ഒരു പുതപ്പ് കിട്ടിയപ്പോൾ അത് രണ്ടാക്കി മുറിച്ച് ഒരു കഷ്ണം ഞാൻ പുതച്ചു ഉടുത്തു ഒരു കഷ്ണം സയദ് ബിനു മാലിക്കിനും ഉടുക്കാൻ കൊടുത്തു അങ്ങനെയായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്ക നാളുകളിൽ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ ഉത്ബ ഇബ്നു ഖസ്വാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഇന്ന് അഥവാ ഉമറിന്റെ ഖിലാഫത്തിൽ പിൽക്കാലത്ത് ഞങ്ങൾ ഓരോ നാട്ടിൻ്റെയും അമീറന്മാരായി വിരാജിക്കുകയാണ് വ ഇന്നി അഊദു ബില്ലാഹി അൻ അകൂന ഫീ നഫ്സി അദീമൻ വ ഇൻദല്ലാഹി സഗീറ ഒരു നാടിൻ്റെ അമീറായി വിരാജിക്കുമ്പോൾ വലിയവനായി എനിക്ക് എന്നെ തോന്നുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് അഭയം തേടുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെറിയ വ്യക്തിയും എനിക്ക് ഞാൻ വലിയവനുമായി തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് ഉത്ബ ഇബ്നു ഖസ്വാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്ക ഭാഗം അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗം അൽ മിഖ്ദാദ് ഇബ്നു അൽ അസ്വദ് ഇബ്നു അസ്വദ് ഇബ്നു അൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പലായനം ചെയ്തതുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇപ്രകാരം കാണാം അക്ബൽതു അന വ സാഹിബാനി ലി ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും വന്നു ഖദ് അദ്ഹബ അസ്മാഉന വ അബ്സാറുന ഖദ് അദ്ഹബ അസ്മാഉന വ അബ്സാറുന അൽ ജുഹ്ദു മിനൽ ജുഉ ഞങ്ങൾ പലായനം ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും പോയിരുന്നു അതിനെ പോക്കിയത് അൽ ജുഹുദു മിനൽ ജുഉ വിശപ്പിൻ്റെ കാഠിന്യമായിരുന്നു പട്ടിണി കാരണത്താൽ കേൾവിയും കാഴ്ചയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളുടെ ഹിജ്റ എന്നാണ് അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറുമൊക്കെ മദീനയിലേക്ക് ഹിജ്റ പോയതിൽ പിന്നെ മദീനയിൽ അവർക്കുണ്ടായ ഒരനുഭവം വിശദീകരിക്കുന്നുണ്ട് മദീന അനുഗ്രഹീത മദീനയായി മാറുന്നത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ മദീനയുടെ വിഷയത്തിൽ നിർവഹിക്കപ്പെട്ടതിൽ പിന്നെയാണ് മദീനക്ക് പണ്ട് പേര് യസ്രിബ് എന്നാണ് യസ്രിബ് എന്ന് മദീനക്ക് നാമകരണം നാമം വരാൻ പല കാരണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് അമാലിക്കകൾ യസ്രിബിൽ താമസിച്ചിരുന്നു അവരിൽ ഒരു വ്യക്തിയുടെ നാമമാണ്
യസ്രിബ് അങ്ങനെ വ്യക്തികളുടെ നാമം നാടിനിടാറുണ്ട്. അങ്ങനെ ഒരു പേര് വന്നതാണ്, അതല്ല വേറെയും പേരുകൾ കാരണങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും യസ്രിബ്, അതിനെക്കുറിച്ച് ചരിത്ര റിപ്പോർട്ടുകളിലുള്ളത്, ഹദീസുകളിലുള്ളത് വഹിയ ഔബ അർദില്ല എന്നാണ് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദീനമുണ്ടാക്കുന്ന, പകർച്ചവ്യാധിയെ സമ്മാനിക്കുന്ന ഒരു നാടായിരുന്നു യസ്രിബ്. ആ യസ്രിബിലേക്കാണ് ദീൻ സ്വീകരിച്ച വിശ്വാസികൾക്ക് ഹിജറ പോകേണ്ടത്. അങ്ങനെ അവരുടെ മുഹാജറായ മദീനയിൽ പലായനം ചെയ്തെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പകർച്ചവ്യാധി മുസ്ലിമീങ്ങളെ വേട്ടയാടി. ആളുകൾ പനിപിടിച്ചും വിറച്ചും ഞെരുക്കത്തിലും പ്രയാസത്തിലുമായി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വാപ്പ അബൂബക്കറും ബിലാലും പനി പിടിച്ച് വിറക്കുകയായി, ദീനത്തിൽ പ്രയാസപ്പെടുകയായി. അങ്ങനെ ഞാൻ ഇവരുടെ ദീനം കാണാൻ വേണ്ടി ചെന്നപ്പോൾ വാപ്പ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. ബിലാലിനോട് ചോദിച്ചു, ബിലാർ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയും, കുല്ലു മ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖിന അലൈഹി. പ്രഭാതത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ചെരുപ്പിനേക്കാൾ മരണം അവനോട് അടുത്ത് വർത്തിക്കുന്നു എന്ന ആശയമുള്ള കവിതയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പോൾ ചൊല്ലിയത്. ബിലാൽ എന്നവരാകട്ടെ, നിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോൾ പനി പിടിച്ച് വിറക്കുന്ന ബിലാൽ തൻ്റെ ശബ്ദം ഉയർത്തിയിട്ട് പറയും, അലാ ലൈത ശീരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറുൻ വജലീലു വഹൽ ആരിദൻ യൗമൻ മിയാഹ മജന്നത്തിൻ വഹൽ യബ്ദുവൻ ലി ശാമത്തുൻ വതഫീലു. ബിലാൽ ഇതാണ് പറയാ, അദ്ദേഹം പറയുന്നത്, എന്നായിരിക്കും ഞാനൊന്ന് അന്തി ഉറങ്ങുക? എവിടെ? ബിവാദിൻ വഹൗലി ഇദ്ഖിറുൻ വജലീലു. ഇദ്ഖിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ മുളക്കുന്നൊരു തരം പുല്ലാണ്. അതേപോലെ ജലീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മക്കയിലുള്ള പർവ്വതങ്ങൾ. അതേപോലെ തന്നെ ശാമത്ത് തഫീൽ എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ഓരോ കുന്നുകളാണ്. അതേപോലെ മക്കയിലുള്ള മിയാഹ മജന്ന, അവിടെയുള്ള ഒരു സ്ഥലമാണ് മജന്നത്ത് എന്നുള്ളത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മക്കയെ മനസ്സിലോർത്ത് അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങളായിട്ടുള്ള ഇത്തരം പുല്ല്, മല, അതേപോലെ തന്നെ അവിടെയുള്ള വെള്ളം, ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ മനസ്സിലോർത്തിട്ട് പറയണം, എന്നായിരിക്കും ആ മക്കയിലേക്ക് തിരിച്ചു ചെന്ന് അവിടെ ഒന്ന് അന്തി ഉറങ്ങുക എന്നാണ് ചോദിക്കുന്നത്. ദീനിന് വേണ്ടി ദീൻ പുലുകിയതിൻ്റെ പേരിൽ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് ത്യജിക്കേണ്ടി വന്നു. എന്നിട്ട് അവർ വിജനതയിലാണ്, പരിചയമില്ലാത്ത നാട്ടിൽ, രോഗമുള്ള നാട്ടിൽ, ഞെരുക്കത്തിൻ്റെ നാട്ടിലാണ് പോയിട്ട് ദീനനുസരിച്ച് ജീവിക്കുന്നത്. എന്നിട്ട് ബിലാൽ പറയുകയാണ്, അല്ലാഹുമ്മ അൽ അൻ ഷൈബത്ത് ബിൻ റബിയ വ ഉസ്ബത്ത് ബിൻ റബിയ വ ഉമയ്യത്ത് ബിൻ ഖലഫ് كما اخرجونا في ارضنا الى ارض الوباء. അല്ലാഹുവേ, ഉത്ബയേയും ഷൈബയേയും ഉമയ്യത്ത് ബിൻ ഖലഫിനെയും നീ ശപിക്കണമേ, അവരാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ രോഗമുള്ള നാട്ടിലേക്ക് ഞങ്ങളെ പുറത്താക്കിയത്, പുറന്തള്ളിയത് എന്ന് ബിലാൽ റളിയല്ലാഹു തആല അന്ന് പറയുകയാണ്. അത് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. രോഗത്തിൽ മദീനയിൽ അന്ന് യസ്രിബിൽ ഉണ്ടായിരുന്ന ആ ഞെരുക്കത്തിൻ്റെ, രോഗത്തിൻ്റെ ആ കാലാവസ്ഥയിൽ രോഗബാധിതയായിട്ട് കിടക്കുമ്പോൾ മക്കയെ അനുസ്മരിക്കുകയാണ്. തങ്ങളുടെ ജന്മനാടായ, തങ്ങൾ വളർന്നു വലുതായ നാടിനെ ഓർത്ത് അവിടേക്ക് എന്നാണ് തിരിച്ചു ചെന്നൊന്ന് അന്തി ഉറങ്ങുക? ആ നാട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടിയിറക്കിയത് ഇന്നിന്ന ആളുകളാണല്ലോ, അള്ളാഹു അവരെ ശപിക്കട്ടെ എന്നാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഇത്തരുണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് റസൂലുള്ളാഹിയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടില്ലേ? ബിലാൽ എന്നവർ പറയുന്നത് കേട്ടില്ലേ?
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിന മക്കത്ത വഅശദ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മദീനയെ പ്രിയപ്പെട്ടതാക്കണമേ, മക്കയോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം നീ ഞങ്ങൾക്ക് മദീനയുടെ വിഷയത്തിൽ നൽകണമേ, അതിനേക്കാൾ കഠിനമായ സ്നേഹം. വസഹിഹ, മദീനയിലുള്ള രോഗം അതിനെ നീ മദീനയിൽ നീക്കണമേ, ആരോഗ്യമുള്ള കാലാവസ്ഥ അന്തരീക്ഷം നാട് അതാക്കി നീ മദീനയെ മാറ്റണമേ. വബാരിക് ലന ഫീ സാഇഹ വമുദ്ദിഹ, മദീനയിലെ അളവ് പാത്രങ്ങൾ അതിലെ സായിലും മുദ്ദിലും നീ ബർക്കത്ത് ചൊരിയണമേ. വങ്കുൽ ഹുമ്മാഹ ഫജഅൽഹ ഫിൽ ജുഹ് ബിൽ ജുഹ്ഫ, മദീനയിൽ നിന്നുള്ള പനി അതിനെ നീ നീക്കുകയും അത് നീ ജുഹ്ഫയിലാക്കുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ളൊരു മോജിസ തന്നോണം മദീനയിലുണ്ടായ ആ പ്രയാസം, ഞെരുക്കം, ആ രോഗം അത് ജുഹ്ഫയുടെ ഭാഗത്തേക്ക് നീക്കപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചത്, ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തിയ ആ തുടക്ക നാളുകളിൽ വിശ്വാസികൾക്കുണ്ടായ ഗുർബത്ത്, അപരിചിതത്വം, ദീൻ പുലുകിയതിനാൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നതായ ഈ ഒരു ഗുർബത്ത്, ഇതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്, ബദൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ഗരീബായിട്ടാണ് തുടങ്ങിയത്. ഈ ഒരു ഗുർബത്ത് ദീനിൻ്റെ വിഷയത്തിൽ ദീനിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മടങ്ങി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മടക്കത്തിൻ്റെ ദുനിയാവിലാണ് നമ്മൾ ഉള്ളത് എന്നതിനാലാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്തത്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അബു ഹുറൈറയിൽ നിന്നുള്ള ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലുള്ള റിവായത്തിൽ, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ, ഇസ്ലാം എപ്രകാരം ഗുർബത്തിൽ അപരിചിതത്വത്തിൽ തുടങ്ങിയോ അപ്രകാരം ഇസ്ലാം മടങ്ങുന്നതാണ്. ഈ ഒരു മടക്കം ദീനിൻ്റെ വിഷയത്തിൽ ദീൻ പുലുകിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫതൂബാലിൽ ഗുറബ, ദീനിൻ്റെ ഗുർബത്ത് അത് വ്യാപകമാകുമ്പോൾ ആ അപരിചിതത്വത്തിൻ്റെ നാളുകളിലും ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ അവരാണ് ഉറബാക്കൾ, അവർക്ക് മംഗളം, അവർക്ക് ആശംസ. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴി. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സഹീഹായിട്ടുള്ള റിപ്പോർട്ടിൽ ചോദിക്കപ്പെട്ടു, വമനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ, അല്ലാഹുവിൻ്റെ തിരുദൂതരെ ആരായിരിക്കും ഖുറബാക്കൾ, നിങ്ങൾ മംഗളം ആശംസിച്ച അവർ ആരായിരിക്കും? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാസുൻ സാലിഹൂന ഖലീൽ ഫീ നാസി സൂഇൻ കസീർ, തിന്മയുടെ വക്താക്കൾ എണ്ണക്കൂടുതലായിരിക്കും, ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന തിന്മയുടെ വക്താക്കൾ അവരുടെ കൂട്ടത്തിൽ, നാസുൻ സാലിഹൂന ഖലീൽ, സാലിഹീങ്ങളായ കുറച്ചാളുകൾ, നാസുൻ സാലിഹൂൻ സാലിഹീങ്ങളായ കുറച്ച് മനുഷ്യന്മാർ, ഖലീൽ അവർ കുറവായിരിക്കും, മയ്യസീഹിം അക്സറു മിമ്മ യുതീഉഹും, ആ സൽവൃത്തരായ ആളുകളെ അനുസരിക്കുന്നവർ അവരെക്കാൾ കൂടുതലായിരിക്കും അവരെ ധിക്കരിക്കുന്നവർ. അപ്പോൾ നല്ല മനുഷ്യന്മാർ, സ്വയം നന്നായവർ, പക്ഷെ അവർ തുലം കുറവായിരിക്കും, അവരെ ധിക്കരിക്കുന്നവരായിരിക്കും കൂടുതൽ അവരെ അനുസരിക്കുന്നവരെക്കാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായി. സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഷെയ്ഖ് അൽബാനി ഈ ഒരു ഉറബാക്കളെ വിശദീകരിക്കുന്ന ഭാഗം ഇപ്രകാരം നൽകിയിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ, റസൂലേ അല്ലാഹുവിൻ്റെ തിരുദൂതരെ ആരായിരിക്കും ഖുറബാക്കൾ,
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂൻ ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ ഫസാദിലായാൽ കുഴപ്പത്തിലായാൽ, അല്ലദീന യുസ്ലിഹൂൻ ജനങ്ങളെ നന്നാക്കുന്നവരായിരിക്കും. അപ്പോൾ സ്വന്തത്തെ നന്നാക്കുന്നവർ ഉറബാക്കളാണ്, മറ്റുള്ളവരെ നന്നാക്കുന്നവരും ഉറബാക്കളാണ്. ദീനിൻ്റെ അപരിചിതത്വം മടങ്ങി വന്നാൽ ഈ രണ്ട് ലക്ഷണങ്ങളൊത്തവർ, സ്വയം നന്നാക്കുന്നവർ മറ്റുള്ളവരെ നന്നാക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നവർ, അവരായിരിക്കും ഖുറബാക്കൾ, അവർക്ക് മംഗളം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, ആളുകൾ, വലിയ വലിയ ഗോത്രങ്ങളുണ്ട്, പക്ഷേ ഒന്ന് രണ്ടാളുകളൊക്കെയാണ് വലിയ വലിയ ഗോത്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ദീൻ സ്വീകരിച്ചത്. ഒന്നിച്ചു പുൽകാൻ ആരും തുടക്ക നാളുകളിൽ കൂട്ടാക്കിയിട്ടില്ല. പിന്നീട് ദീനിൻ്റെ തുടക്ക നാളുകൾ കഴിഞ്ഞപ്പോൾ ഹിജ്റയുടെ 9-ലൊക്കെ ഉറായിത്തന്ന സഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ദീനിൽ വന്ന് ചേരുകയുണ്ടായി. അങ്ങനെ ദീൻ വ്യാപിക്കുകയും ദീൻ സ്വീകരിച്ചവരുടെ എണ്ണം കൂടുകയും ചെയ്തു. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പിന്നീട് എന്താണ് ചരിത്രത്തിൽ നടന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്ത് കഴിഞ്ഞതിൽ പിന്നെ ഉമർ റളിയല്ലാഹു തആലന്റെ ഷഹാദത്തോടുകൂടി ഫിത്നയുടെ കവാടം തുറക്കപ്പെട്ടു. രണ്ട് പ്രധാന വിഷയങ്ങൾ മുസ്ലിമീങ്ങളെ വേട്ടയാടി, ഒന്ന് ശുബ്ഹാത്തും മറ്റൊന്ന് ഷഹവാത്തും. ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ തന്നിഷ്ടങ്ങൾ, സന്ദേഹങ്ങൾ, സന്ദേഹങ്ങൾ, സന്ദേഹങ്ങൾ കക്ഷികളായി, ഗ്രൂപ്പുകളായി, വിഭാഗങ്ങളായിട്ടാണ് മുസ്ലിമീങ്ങളെ വേട്ടയാടിയത്. മറ്റൊന്ന് ഷഹവാത്തുകളാണ്, ദേഹേച്ഛകളാണ്. ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ ഭൗതികതയോടുള്ള മനുഷ്യന്മാരുടെ അടങ്ങാത്ത പൂതി നേതൃത്വത്തിന് വേണ്ടി, അതേപോലെ തന്നെ ദുനിയാവ് വാരിക്കൂട്ടുന്നതിന് വേണ്ടി, സമ്പത്തിന്, ഷെറഫിന് വേണ്ടി മനുഷ്യന്മാർ മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ ഷഹവാത്തുകൾ പിഴച്ച കക്ഷികളായി ശുബ്ഹാത്തുകൾ മുസ്ലിമീങ്ങളെ വേട്ടയാടിയതോടുകൂടി പണ്ടത്തെ ഗുർബത്ത് വീണ്ടും തിരിച്ചു വരികയായി. ദീനനുസരിച്ച് ജീവിക്കുവാൻ വളരെ പ്രയാസകരമായ സ്ഥിതിവിശേഷമാണ് അതിൽ പിന്നെ സംജാതമായത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശുബ്ഹാത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സന്ദേഹങ്ങൾ ആളുകൾക്കിടയിൽ ദീനിൽ സംശയങ്ങൾ ജനിപ്പിക്കുക, സന്ദേഹങ്ങളെ പരത്തുക, അത് ഖവാരിജുകളായി, ഖദരിയ കക്ഷിയായി, ഷിയാ കക്ഷിയായി, അതേപോലെ തന്നെ മുർജിയാക്കൾ, ജഹമികൾ തുടങ്ങി വിവിധ കക്ഷികളായിട്ടാണ് അത് മുസ്ലിം നാടുകളിലേക്ക്, മുസ്ലിമീങ്ങളിലേക്ക് വന്നത്. അലൈഹി സ്വലാമ തങ്ങൾ ഇത്തരം കക്ഷിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തികൾ 73 കക്ഷികളായിട്ട് വഴിപിരിയും, അതിൽ ഒരു വിഭാഗം മാത്രമായിരിക്കും രക്ഷയുടെ കക്ഷി, വിജയത്തിൻ്റെ വിഭാഗം. അവർ, ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരാദർശത്തിലാണോ ആ ആദർശത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. അവർക്ക് അൽ ജമാഅത്ത് എന്നും അൽ ഫിർഖത്തുൽ നാജിയ എന്നും, അതേപോലെ അത്വായിഫത്തുൽ മൻസൂറ എന്നുമൊക്കെ പേരുകൾ പണ്ഡിതന്മാർ നൽകി വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. അങ്ങനെ ശുബ്ഹാത്തുകളുടെ വേട്ടയാടൽ മുസ്ലിമീങ്ങളിലുണ്ടായി. ആ വേട്ടയാടലിൽ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതേറെ ക്ലേശകരമാണ്. ദീനനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തികഞ്ഞ ഗുർബത്തിലാണ്, അപരിചിതത്വത്തിലാണ്. അതേപോലെ ഷഹവാത്തുകൾ മുസ്ലിമീങ്ങളെ വേട്ടയാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്, കൈഫ അൻതും ഇദാ ഫുതിഹത അലൈക്കും ഖസാഇനു ഫാരിസ് വർ റൂം,
നിഫ്ലാസിലെ മതങ്ങൾ മുസ്ലിമീങ്ങളോട് ചോദിക്കുകയാണ്, പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ഖജനാവുകൾ നിങ്ങൾക്ക് വിജയിച്ചു കിട്ടിയാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അയ്യ ഖൗമിൻ അൻതും, അന്ന് നിങ്ങൾ ഏതൊരു വിഭാഗമായിരിക്കും? അഥവാ പേർഷ്യക്കാരുടെ ഖജാനകൾ, റോമാക്കാരുടെ ഖജാനകൾ മുസ്ലിമീങ്ങൾക്ക് യുദ്ധമുതലുകളായിട്ട് കീഴ്പ്പെട്ട് കിട്ടിയാൽ എങ്ങനെയുള്ളവരായിരിക്കും നിങ്ങൾ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഖൂലു കമാ അമറനല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചതെന്താണോ അതായിരിക്കും ഞങ്ങളുടെ പ്രഖ്യാപനം. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുകയാണ്, വഗൈറ ദാലിക്, പ്രവാചകരെ അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കാതെ ഞങ്ങൾക്ക് വേറൊരു നിലപാടുണ്ടാകുമോ? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തതനാഫസൂൻ സുമ്മ തതഹാസദൂൻ സുമ്മ തതദാബറൂൻ ഔ തതബാഗദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹ് പറഞ്ഞിടത്ത് നിൽക്കുക എന്നുള്ളതല്ല, പിന്നെയോ തതനാഫസൂൻ, നിങ്ങൾ ഈ ഖജനാവിലെ സമ്പത്തുക്കൾക്ക് വേണ്ടിയിട്ട് കിടമത്സരം നടത്തും അത് ലഭിക്കുന്നതിന് വേണ്ടി. പരസ്പരം അസൂയ വെച്ച് പുലർത്തും, സുമ്മത്തതഹാസദൂൻ, അന്യോന്യം അസൂയാലുക്കളായി വർത്തിക്കും. സുമ്മത്തതദാബറൂൻ, പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് പുറന്തിരിയുന്ന കുതന്ത്രങ്ങൾ മെനയുന്ന, തതബാഗദൂൻ പരസ്പരം വിദ്വേഷത്തിൽ കഴിയുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എപ്പോൾ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന, വരുമാനം വന്ന് വിളയുന്ന സ്ഥിതിവിശേഷം മുസ്ലിമീങ്ങൾക്കുണ്ടായാൽ അതാണ് ഷഹവാത്ത്, അതിൻ്റെ പരീക്ഷണം. അംറു ബിൻ ഔഫിൽ നിന്നുള്ള ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മൽ ഫഖ്റു അഖ്ഷ അലൈക്കും, ദാരിദ്ര്യം ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നില്ല, വലാക്കിൻ അഖ്ഷ അൻ തുബ്സത അലൈക്കും ഉദ്ദുന്യ കമാ ബൂസിതത് അലാ മൻ കാന ഖബ്ലകും, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നത് ഞാൻ ഭയക്കുന്നു നിങ്ങളുടെ പൂർവികർക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ. അങ്ങനെ വിശാലമാക്കപ്പെട്ടാൽ ഫതനാഫസൂഹ, ആ ദുനിയാവിന് വേണ്ടി അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കും. കമ തനാഫസു തനാഫസൂഹ, അവർ ആ ദുനിയാവ് ലഭിക്കുവാൻ വേണ്ടി പൂർവ്വഗാമികൾ മത്സരിച്ചതുപോലെ. ഫതുഹ്ലികകും കമ അഹ്ലകത്ഹും, ദുനിയാവ് നിങ്ങളെ നശിപ്പിക്കും പൂർവികരെ ദുനിയാവ് നശിപ്പിച്ചതുപോലെ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായി. അപ്പോൾ ദീനനുസരിച്ച് ജീവിക്കുവാൻ ഏറെ പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷം സംജാതമാകും എപ്പോൾ? ഒന്ന്, ദേഹച്ചയുടെ വക്താക്കൾ, സന്ദേഹങ്ങൾ പരത്തുന്നവർ, അവർ ദുനിയാവ് ഭരിക്കാൻ തുടങ്ങിയാൽ. അതേപോലെ ഷഹവാത്തുകൾ, ഭൗതികത, ദുനിയാവിലെ സമ്പത്തും അലങ്കാരങ്ങളും അത് വിശാലമായാൽ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആലാന്റെ മുന്നിൽ പേർഷ്യ വിജയിച്ചടക്കിയപ്പോൾ കിസ്ര രാജാവിൻ്റെ സമ്പത്ത് കൊണ്ടുവരപ്പെട്ട്, കിസ്ര രാജാവിൻ്റെ ഖജാനകൾ മുസ്ലിമീങ്ങൾ യുദ്ധം മുതലായിട്ട് പിടിച്ചെടുത്തപ്പോൾ അത് ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഉമർ അത് കണ്ടപ്പോൾ മദീനയിലെ പട്ടിണിയും വറുതിയും മാറി എന്ന് സന്തോഷിക്കുകയല്ല ചെയ്തത്, പറയും ആ നാളുകളിൽ മദീനയിൽ കടുത്ത വറുതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ ഒരു ലഅവ ഉണ്ട്, ലഅവ എന്ന് പറഞ്ഞാൽ ക്ലേശകരമായ സ്ഥിതിവിശേഷം മദീനക്കുണ്ട്, അതിൽ ക്ഷമിച്ച് മദീനയിൽ ജീവിക്കുന്നവർക്ക് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഷഫായത്ത് ഉണ്ട്. അപ്പം മദീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ആമുർ റമാദ ഹിജ്റയുടെ 17-ലാണ്, അന്ന് മദീനയിൽ പട്ടിണിയിൽ മുസ്ലിമീങ്ങൾ മരിക്കുകയാണ്. കിസ്രയുടെ ഖജനാവ് മുസ്ലിമീങ്ങൾക്ക് യുദ്ധം മുതലായി ലഭിച്ചപ്പോൾ ഉമർ സന്തോഷിച്ചില്ല, ഉമർ കരയുകയാണ് ചെയ്തത്. മുസ്ലിമീങ്ങളുടെ പട്ടിണി പോയി, മദീനയുടെ വറുതി മാറി എന്ന് പറഞ്ഞ് ഉമർ സന്തോഷിക്കല്ല ചെയ്തത്, പിന്നെ അത് കണ്ടപ്പോൾ കരയാണ് ചെയ്തത്. എന്നിട്ട് ഉമർ എന്താ പറഞ്ഞത്? ഇന്ന ഹാദാ ലം യഫ്തഹ് അലാ ഖൗമിൻ ഖത് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. ഇങ്ങനത്തെ മുതലുകൾ ഏതൊരു ജനവിഭാഗത്തിനാണ് വിജയിച്ചു കിട്ടിയത്? അതോടുകൂടി അവർക്കിടയിലെ ഫിത്ന, അവർക്കിടയിൽ കുഴപ്പങ്ങൾ പരക്കുകയായി, ഫിത്ന തുടങ്ങായി. പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ പോലെയല്ല സ്വത്ത് വളർന്നാൽ,
സ്വത്ത് വളർന്നാൽ പിന്നെ അതിനു വേണ്ടിയുള്ള കടിപിടിയായി ബഹളങ്ങളായി കുഴപ്പങ്ങൾ സമുദായത്തിൻ്റെ അകത്ത് വ്യാപകമാവുകയായി. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അത് കണ്ടപ്പോൾ കരയുകയുണ്ടായത് എന്നുള്ളതാണ്. ഇന്നമ അഖ്ഷ അലൈക്കും ശഹവാത്ത് അല്ലത്തി ഫി ബുതൂനിക്കും വ ഫുറൂജിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇമാം അഹ്മദിൻ്റെ റിവായത്തിൽ, ഇന്നമ അഖ്ഷ അലൈക്കും ശഹവാത്ത്, ഞാൻ നിങ്ങൾക്ക് ഷഹവത്തുകളെ ഭയക്കുന്നു, തന്നിഷ്ടങ്ങളെ, ദുനിയാവിനോടുള്ള പൂതി, ഉദരപൂരണവും അതേപോലെ തന്നെ ലൈംഗികതയുടെ പൂരണവും. ഇത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഷഹവത്തിൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമ അഖ്ഷ അലൈക്കും ഷഹവാത്ത് അല്ലത്തി ഫി ബുതൂനിക്കും വ ഫുറൂജിക്കും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളിലും നിങ്ങളുടെ വയറുകളിലും ഒക്കെയുള്ള നിങ്ങളുടെ ഇച്ഛകൾ, അതിനെ ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, ശുബ്ഹത്തുകൾ മനുഷ്യന്മാരെ വേട്ടയാടിയാൽ, അതുപോലെ ഷഹവത്തുകൾ മനുഷ്യന്മാരെ വേട്ടയാടിയാൽ, പിന്നെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരവും ക്ലേശകരവുമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലാണ് ദീൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങും എന്ന അവസ്ഥ വരിക എന്നുള്ളതാണ് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഉള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? അബൂ സലബ അൽ ഖുശരിയിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ വറായിക്കും അയ്യാമ സബർ, നിങ്ങളുടെ കാലശേഷം ക്ഷമയുടെ സബറിൻ്റെ നാളുകൾ വരാനിരിക്കുന്നു. ലിൽ മുത്തമസ്സിക്കി ഫീഹിന്ന യൗമ ഇദിൻ ബിമാ അൻതും അലൈഹി അജ്റു ഖംസീന മിൻകും. സഹാബികളെ നോക്കിയിട്ട് പറയാണ്, ക്ഷമയുടെ നാളുകൾ നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നു. അന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ, ആ വ്യക്തിക്ക് നിങ്ങളിൽ 50 പേരുടെ പ്രതിഫലമുണ്ട്. സഹാബികളിൽ 50 ആളുകളുടെ കൂലി അന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കുണ്ട്. അപ്പൊ ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്, യാ നബി അല്ലാഹു മിൻഹും, അവരിൽ 50 പേരുടെ കൂലി അവരിൽ ഒരാൾക്കുണ്ട് എന്നാണോ? അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബൽ മിൻകും, നിങ്ങൾ സഹാബികൾ, നിങ്ങളിൽ 50 പേരുടെ കൂലി അന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കുണ്ടാകും എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും സമാന സബിരിൻ, നിങ്ങളുടെ കാലശേഷം ക്ഷമയുടെ ഒരു കാലം വരാനിരിക്കുന്നു. ലിൽ മുത്തമസ്സിക്കി ഫീഹി അജ്റു ഖംസീന ഷഹീദൻ മിൻകും, അന്ന് ദീൻ മുറുകെ പിടിക്കുന്നവർക്ക് നിങ്ങളിൽ നിന്ന് ഷഹീദായ 50 പേരുടെ പ്രതിഫലമുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുകയാണ്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ശുഹദാക്കളായ 50 സഹാബികളുടെ, അല്ലെങ്കിൽ ദീൻ സ്വീകരിച്ച 50 സഹാബികളുടെ കൂലി ഉണ്ടായിരിക്കുമെന്നാണ്. കാരണം എന്താ? അന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൽ ഖാബിദിൽ ജംർ എന്നാണ്, തീക്കനൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് പോലെ പ്രയാസകരായിരിക്കും. കാരണം എന്താ? അത്രമാത്രം മുസ്ലിമീങ്ങളെ സന്ദേഹങ്ങളും അതേപോലെ തന്നിഷ്ടങ്ങളും വേട്ടയാടിയിരിക്കും. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറെ ക്ലേശകരായിരിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അൽ മദാരിജു സാലിഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത്രമാത്രം പ്രതിഫലം ഈ ക്ഷമയുടെ നാളുകളിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യാൻ എന്താ കാരണം? വഹാദൽ അജ്റുൽ അദീം ഇന്നമാ ഹുവ ലിഖുർബതിഹി ബൈനന്നാസ് വത്തമസ്സുക്കി ബിസുന്നതി ബൈന ദുലുമാതി അഹ്വാഇഹിം വആറാഇഹിം. വഹാദൽ അജ്റുൽ അദീം, ഈ മഹത്തായ പ്രതിഫലം പറയപ്പെട്ടത് ഇന്നമാ ഹുവ ലിഖുർബതിഹി, ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ്റെ ഗുർബത്ത് കാരണത്താലാണ്, അപരിചിതത്വം കാരണത്താലാണ്. ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ. വത്തമസ്സുക്കി ബിസുന്നതി, സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിനാലുള്ള ഗുർബത്ത് കാരണത്താലുമാണ്. ബൈന ദുലുമാതി അഹ്വാഇഹിം വആറാഇഹിം, ആളുകളുടെ അഭിപ്രായങ്ങൾ, ആളുകളുടെ തന്നിഷ്ടങ്ങൾ, അത് പരന്ന് പന്തലിച്ച്
അത് ദീനായിട്ട് കൊണ്ട് നടക്കുന്ന സമയത്ത് സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു മനുഷ്യനെ വിളക്ക് കത്തിച്ച് തരേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടാകുക. ദീൻ മുറുകെ പിടിക്കുന്നു എന്നത് കാരണത്തലേറെ പരീക്ഷണം, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള അവസ്ഥ. അത് കാരണത്താലാണ് അത്തരം ഒരു വ്യക്തിക്ക് ഇപ്പറയപ്പെട്ട മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. ഇന്ന് ഈ ദുനിയാവിൻ്റെ പരപ്പിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിന് വരാനിരിക്കുന്ന ഗുർബത്ത്, അപരിചിതത്വം, അതിൻ്റെ നാളുകളിലാണ് നമ്മളുള്ളത്. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ക്ലേശകരമായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ, ദീൻ യഥാവിധം പറയുന്നവൻ സമുദായത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന സ്ഥിതി വിശേഷം, ദീനിൻ്റെ വാക്താക്കളെ ലോകം വേട്ടയാടുന്ന സ്ഥിതി വിശേഷം, അതുകൊണ്ട് തന്നെ വിശ്വാസികളെന്നായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണത്തിൻ്റെ നാളുകളിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിന് ഒരു പ്രശോഭിതമായ ഭാവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപരിചിതത്വം അത് താൽക്കാലികമാണ്, അതിനപ്പുറം വിജയം, തഖ്വക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക, പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ആദർശം കിതാബിനും സുന്നത്തിനും അനുസരിച്ചാക്കുക. എവിടെയാണ് കിതാബുള്ളത്, എവിടെയാണ് സുന്നത്തുള്ളത്, ഇത് ഒരു വിഷയം അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അന്വേഷിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹയുടെയും ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു മസലയിൽ. അതെന്താ, ഞാൻ പറഞ്ഞില്ല, അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് അബിസീനിയയിലേക്ക് ഹിജറ പോയ മഹദിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അബിസീനിയയിലേക്ക് ഹിജറ പോയിട്ടില്ല, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അനുസരിച്ച് മദീനയിലേക്ക് ഹിജറ പോയ വ്യക്തിയാണ്. അപ്പം മദീന ഹിജറ നിർവഹിച്ചവർക്കാണോ പ്രതിഫലം, അവരുടെ ഹിജറയാണ് ഏറ്റവും ശ്രേഷ്ഠത, അതല്ല ഹബിഷീനയിലേക്ക് ഹിജറ പോയവരുടെ ആ ഹിജറയാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന വിഷയത്തിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായത്. ഉമർ പറഞ്ഞു, നഹ്നു ഹാജർന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമാണ് ഹിജറ പോയത്, അപ്പം ഞങ്ങളുടെ ഹിജറയാണ് ഉത്തമം. വഅൻതും ദഹബ്തും ഇലൽ ഹബശ ഫനഹ്നു ഔലാ ബിഹി, നിങ്ങൾ ഹബശീനയിലേക്ക് ഹിജറ പോയി, നബിയോട് ഏറ്റവും കടപ്പെട്ടത് ഞങ്ങളാണ് എന്ന രീതിയിൽ ഉമർ സംസാരിച്ചപ്പോൾ അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ, വഅയ്മുല്ലാഹ് ലാ അത്അമു തആമൻ വലാ അശ്റബു ശറാബൻ ഹത്ത അദ്ക്ര മാ ഖുൽതഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഏതുവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം ചോദിക്കാതെ. ഏതാണ് നബിയോട് ഏറ്റവും കടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായ ശ്രേഷ്ഠമായത് എന്നുള്ളത് ഞാൻ അറിയുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല എന്നാണ് അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല എന്നെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് അത് ചോദിക്കണ്ടായി. കണ്ട, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളിൽ എന്താണ് അതിൻ്റെ വിധി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന ആ നാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ചോദിക്കേണ്ടത്, ഏറ്റവും വിശ്വസ്തമായ കേന്ദ്രം. അതാണ് അസ്മ റളിയല്ലാഹു തആല ഇവിടെ നിർവഹിച്ചത്. ഇതേപോലെ അബു സനാബിലിൻ്റെ സംഭവത്തിൽ കാണാം, ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു, അവരുടെ ഭർത്താവ് മരിച്ച്, ആ സ്ത്രീ ഭർത്താവ് മരിച്ച ഉടനെ തന്നെ പ്രസവിച്ച്, ഭർത്താവ് മരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 4 മാസവും 10 ദിവസം അവർ ഇദ്ധരിക്കണം. ഗർഭിണികളാണെങ്കിൽ അവരുടെ ഗർഭം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇദ്ധ തീർന്ന്. ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന
അയ്യതാന ഹംലഹുൻ, ഗർഭിണികൾ അവരുടെ ഇദ്ദ അവർ ഗർഭം പ്രസവിക്കുന്നതോടുകൂടി തീർന്ന്. അപ്പോൾ ഈ മഹദി പ്രസവിച്ച ഉടനെ തന്നെ അവരെന്ത് ചെയ്ത്? അവരുടെ ഇദ്ദ മതിയാക്കി അവർ അവരുടെ ഖുത്താബുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി. അബു സനാബിൽ ഇത് കണ്ടപ്പോൾ പറയാണ്, 4 മാസം 10 ദിവസമായിട്ടില്ല നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട്, ഇപ്പം തന്നെ നിങ്ങൾ വിവാഹം അന്വേഷിക്കുകയോ? അപ്പോൾ എന്താ ഈ മഹദി ചെയ്തത്? അവർ വൈകുന്നേരമാകാൻ ഞാൻ കാത്തിരുന്ന് ഇരുട്ട് മുച്ചിയപ്പോൾ ഞാൻ എൻ്റെ മൂടുപടം ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന്, എന്നിട്ട് റസൂലുള്ളയോട് ചോദിച്ചു, റസൂലെ, അബു സനാബിൽ പറയണത് എൻ്റെ യുദ്ധ തീർന്നിട്ടില്ല എന്നാണ്, ഭർത്താവ് മരിച്ച് 4 മാസം 10 ദിവസം ഇരിക്കണം എന്നാണ്. പക്ഷെ ഞാൻ ഗർഭിണിയായിരുന്നു, പ്രസവിച്ചല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നിലപാടാണ് ശരിയെന്നുള്ളത് പറയുകയും അബു സനാബിലിൻ്റെ വിഷയം തെറ്റാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവിടെ ഈ മഹദികൾക്കുള്ളായ, ഞാൻ ഇനി മഹദികളുടെ ചരിത്രം എന്തിനാ എടുത്തെടുത്തത്, ഈ മഹദികൾക്ക് ദീനിൻ്റെ വിഷയത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തപ്പോൾ അത് അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിക്കുന്നതിൽ, അതിൻ്റെ നേരായ വശം എന്ത് എന്ന് അന്വേഷിക്കുന്നതിലുള്ള ശുഷ്കാന്തിയും താല്പര്യവും പല ആണുങ്ങൾക്കും പിൽക്കാലത്ത് പണ്ഡിതന്മാരെന്ന് പറയുന്ന പലർക്കുമില്ലാത്ത ഒരു ദുരവസ്ഥയും ദുസ്ഥിതിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇതാണ് ദീനിൻ്റെ ഉർബത്ത്, ഇതതിൻ്റെ ഒരു മുഖവും അതിൻ്റെ ഒരു വശവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ദീനിൻ്റെ വിഷയത്തിൽ യഖീനിലായിരിക്കണം, ഉറപ്പിലായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു വിഷയത്തിൽ അതിൻ്റെ യഥാർത്ഥ നിലപാട് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് വലിയ വേദിയും വലിയ സദസ്സും വലിയ ആൾക്കൂട്ടവും കാത്തിരിക്കേണ്ട ഒരു കാര്യമല്ല. പ്രത്യുത വിശ്വാസയോഗ്യമായി അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് പൂർവികർ പറഞ്ഞു എന്ന് പറയുന്ന വിശ്വാസയോഗ്യമായ സലഫുകളുടെ നഹജിനെ, മാർഗത്തെ അനുധാവനം ചെയ്യുന്ന വിശ്വാസ കേന്ദ്രങ്ങളെ സമീപിച്ച് അതിൽ ഉറപ്പുവരുത്തുകയും തീർപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ഫിത്നകളും പല പ്രശ്നങ്ങളും നാം എടുക്കുന്ന ഈ ദുനിയാവിൽ സുരക്ഷിതമായിട്ടുള്ള മാർഗം അതാണ്. അങ്ങനെയാണ് നമ്മളുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഫിത്നയുടെ കുഴപ്പത്തിൻ്റെ ഊക്കും ഞാൻ പറഞ്ഞ ദീനിൻ്റെ അപരിചിതത്വവും അതളക്കാൻ ചില ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് കണ്ണു നട്ടാൽ മതി. ഒരു പ്രശ്നം ഗംഭീരമായി വളമ്പുകയായിരിക്കും, ദീനാണ് സംസാരിക്കുന്നത്, ഏറ്റവും പടുജാഹിലായിരിക്കും അതിൻ്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് ആ മസാല തന്നെ പറയുന്നത് സ്ഥിതിവിശേഷം. എന്തൊരു ദുർഗതിയാണ്! എന്നിട്ട് തൻ്റെ ഇഷ്ടത്തിനൊത്ത് തൻ്റെ ജഹിലിൻ്റെ മേൽവിലാസത്തിൽ അയാൾ നൽകുന്ന ഫത്വയും അയാളുടെ നിർദ്ദേശവുമാണ് ആളുകൾ തങ്ങളുടെ ദീനായിട്ട് കൊണ്ടു നടക്കുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പല മനുഷ്യന്മാരും എത്തിപ്പെടുന്നതായ ദുസ്ഥിതി, വ്യതിചലനം, മാർഗഭ്രംശനം, അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇത്തരം ജഹലിൻ്റെ തലപ്പുകളാണ് എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും അതിശയോക്തിയില്ല. നമ്മുടെ ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ, നമുക്കുള്ള അയ്മത്തുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. ഞാൻ ഈ ഒരു വിഷയം ക്രോഡീകരിക്കുമ്പോൾ ചില ചരിത്ര ഗ്രന്ഥങ്ങളെ, ചരിത്ര പണ്ഡിതന്മാരുടെ വിഷയം വായിക്കുകയുണ്ടായി. ഇമാം അബുൽ വഫ ഇബ്നു അഖീൽ അൽ ഹംബലി റഹിമഹുല്ലയുടെ ചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അൽ ഫുനൂൻ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായിരുന്നു. അൽ ഫുനൂൻ എത്ര വാളി ആ കിതാബിൻ്റെ നിങ്ങൾ വിചാരിക്കുന്നത്? അൽ ഫുനൂൻ എന്ന് പറയുന്ന ഇബ്നു അഖിൽ അബുൽ വഫാൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിന് 800 വാള്ളിയാണ്. പക്ഷേ ആ പുസ്തകം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പിൽക്കാലങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ പല അനുഗ്രഹങ്ങളും ഇസ്ലാമിക നാടുകളിലേക്ക് ശത്രുക്കളുടെ അരങ്ങേറ്റങ്ങളും യുദ്ധങ്ങളും ഉണ്ടായ ആ നാടുകളിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ നഷ്ടപ്പെട്ട ഒരു കനപ്പെട്ട സ്വത്താണ് മുസ്ലിമീങ്ങൾക്ക് ഈ അബുൽ വഫാഇൻ്റെ അൽ ഫുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥം. 800 വാള്യം, അതിൽ 400 ചില്ലാനം വരുന്ന ഒരു വാള്യം പിൽക്കാലത്ത് കണ്ടുകിട്ടിയിട്ടുണ്ട്. 800 വാള്യമുള്ള ഒരു കിതാബ് ഇബ്നു അഖീൽ
ഇന്നുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കിതാബിൽ 400 ഒരു മാളിയം മുസ്ലിമീങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, എങ്ങനെ ഈ കിതാബൊക്കെ ഉണ്ടാക്കിയത്, എങ്ങനെ അദ്ദേഹം ഇങ്ങനെ പഠിച്ച് ഉണ്ടാക്കിയത്. അദ്ദേഹം പറയുകയാണ്, വെള്ളവും റൊട്ടിയും കിട്ടിയിട്ടുണ്ട് എങ്കിൽ വെള്ളത്തിൽ റൊട്ടി ഇട്ടേക്കും, എന്നിട്ട് റൊട്ടി പുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കുടിക്കും. കാരണം റൊട്ടി അത് കടിച്ച് തിന്നാൻ ടൈം എടുക്കും, പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കുടിച്ച് കുറച്ച് അവച്ചരച്ച് തിന്നാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ടേക്കും, കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസായിരുന്ന പോലെ കുടിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയം കൂടി അറിവ് അന്വേഷിക്കുന്നതിലും ആ അറിവ് രേഖപ്പെടുത്തുന്നതിലും വിനിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇമാം അബു ഹാത്തിം അർറാസി ഹദീസിൻ്റെ റിജാലുകളുടെ വിഷയത്തിലും അതേപോലെ ഇൽമുൽ ജർഹ് വ തഅ്ദീലിൻ്റെ വിഷയത്തിലും പണ്ഡിതന്മാരെ എണ്ണുമ്പോൾ ഒന്നാമതായി എണ്ണുന്ന പണ്ഡിതനാണ് ഇമാം അബു ഹാത്തിം അർറാസി. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകൾ ഹദീസുകൾ അറിയാനും അതേപോലെ തന്നെ വിജ്ഞാനം പഠിക്കാനും വേണ്ടി അദ്ദേഹം എന്താ ചെയ്തിരുന്നത്, ഒരു നാട്ടിൽ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ ഹദീസ് അറിയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നറിഞ്ഞെങ്കിൽ ഇമാം അബു ഹാത്തിം എന്ത് ചെയ്യും, അങ്ങോട്ട് യാത്ര തിരിക്കും. പക്ഷേ പോകാൻ വകുപ്പ് ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കണം, യാത്രാ സാമഗ്രികൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുന്ന കാഫിലകൾക്ക് സ്വന്തത്തെ വിൽക്കും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കച്ചവട സംഘം ഉണ്ടെങ്കിൽ അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സാമഗ്രികളും മറ്റൊക്കെ ഒരുക്കിത്തരാം, ഞാൻ നിങ്ങൾക്ക് രാത്രി കാവൽ നിൽക്കാം. രാത്രി അന്തി ഉറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും യാത്രാസംഘം അന്തി ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി കാവൽ നിൽക്കാം, നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ പാത്രങ്ങൾ കഴുകാം, അങ്ങനെ നിങ്ങൾക്ക് സേവകനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. എന്തിന്, ആ നാട്ടിലെത്താൻ. എന്തിനാ അവിടേക്ക് പോണത്, ശമ്പളം വാങ്ങാനോ ഈ അധ്വാനിച്ചതിന് കൂലി വാങ്ങാനല്ല, പിന്നെ അവിടെ പോയിട്ട് ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. വൃത്തിയെ പോലെ, വേലക്കാരനെ പോലെ ജോലി ചെയ്തിട്ട് അവരുടെ കൂടെ സഹവസിച്ച് അവർ കൊടുക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിച്ച് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ഇമാം അബു ഹാത്തിം അർറാസിയെ പോലുള്ളതായ മഹത്തുകൾ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇമാം ബുഖാരിയെക്കുറിച്ച് ഇറാഖുകാർ ഒരു വാർത്ത പരത്തി, ഇമാം ബുഖാരി അദ്ദേഹത്തിന് നിസ്കാരം വരെ നേരാവണ്ണം അറിയില്ല എന്നുള്ളതാണ്. 300,000 ഹദീസ് മനഃപ്പാഠമാക്കിയിട്ട് ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധനായ ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിൽ ബഗ്ദാദിലെ ആളുകൾ പറഞ്ഞത് നിസ്കാരം വരെ നേരെ അറിയാത്ത മഹാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു വരുത്തുന്ന ഒരു ചെങ്ങാതിണ്ട് അതിന് മാർക്കറ്റിൽ, അന്നുണ്ട്, ഇന്നത്തെ മാത്രം പ്രത്യേകതല്ല. ഇയാളിത് പറഞ്ഞു പരത്തുമ്പോൾ അയാൾ വിളിച്ച്, എന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞ്, ലൗഷിത് ലസറത്തു ലക അശറത്ത ആലാഫ് ഹദീസ് ഫിസ്സല ഖബ്ല അൻ അഖൂമ മിൻ മജ്ലിസി ഹാദ. സുഹൃത്തെ, ഞാൻ നേരിക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് എൻ്റെ, അറിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രചരണം. ഈ ഇരിക്കുന്നിടത്ത് നിന്ന് ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ 10,000 ഹദീസ് ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരാം, ഒരുക്കണ്ടോ എന്ന് ചോദിച്ചു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 10,000 ഹദീസുകൾ ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, നീ കേൾക്കാൻ തയ്യാറാണോ എന്ന് അയാളോട് ചോദിച്ചു എന്നാണ്. നമ്മൾ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ഓതുന്നത് പോലെ എളുപ്പത്തിൽ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ 10,000 ഹദീസുകൾ കേൾപ്പിക്കാന്നാ പറയുന്നത് സലാത്തിൻ്റെ വിഷയത്തിൽ. അവിടെ ഞാൻ ഇത് നിങ്ങളെ കേൾപ്പിച്ചത് ഇസ്ലാമിക ലോകത്തെ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ അവർ ഈ വിധത്തിലായിരുന്നു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകൾ നമുക്ക് വേണ്ടിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദീനുണ്ട്, നമ്മൾ അതന്വേഷിക്കുകയും പഠിക്കുകയും നമ്മുടെ ആദർശത്തിൽ നമ്മൾ ഉറപ്പിലായിരിക്കണം. ഈ പരത്തപ്പെടുന്ന അഭ്യൂഹങ്ങളിലും അതേപോലെ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നതായ ദുരൂഹതകളിലും
നമ്മൾ ആളുകളായിട്ട് നമ്മളുടെ ആദർശം ഒരിക്കലും പണയപ്പെടാൻ പാടുള്ളതല്ല. നമ്മൾ ആദർശശൂന്യരായി ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാനും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സത്യവിശ്വാസികളായി കണ്ടുമുട്ടുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. രോഗത്തിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരി നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കേറ്റ മുസീബത്തിൽ അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. ആ മുസീബത്തിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഫുവും ആഫിയത്തും അവർക്ക് കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫാഉൻ ആജിലേകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യത്തിൻ്റെ വേദിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നത്തിൽ ഒരിടമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك اعداء الدين اللهم دمر اعداءك اعداء الدين اللهم دمر اعداءك اعداء الدين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله